അസ്കറേ, എൻ്റെ അഭിപ്രായത്തിൽ ഒരു റൂമിൽ ഒരു വലിയ റൂമിൽ, അതിലൊരു വലിയ ബാത്റൂമിൽ, ഇവിടെ ഒരു ചെറിയൊരു ഹാള്, ഇതിൻ്റെ മൊത്തം പുറം ഒരു ഒന്നര ആഴ്ച കൊണ്ട് ഇതില്ലേ? വേണ്ടല്ലേ, ഒരാഴ്ച. അതാണ് കോൺഫിഡൻറ്റ് കേട്ടോ. അന്നേരം എത്ര വെള്ളം ഒഴിക്കണം? അവൻ്റെ അടുത്ത് അതിൻ്റെ കണക്കൊക്കെ ഉണ്ട്. ഒരു കാല് വെള്ളം, എന്നിട്ട് അതിലേക്ക് ഈ പൊടി ഇങ്ങനെ ഇടുക. നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇളക്കണ്ടേന്ന്, ഇളക്കിയാൽ പോയി. അത് പരിപാടി ഇട്ടില്ലേ അന്നേരേ. അതേ ഒരു കാര്യം കേട്ടോ, ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ പണിക്കാർക്കുള്ളതല്ല കേട്ടോ, പണിക്കാർ ശ്രദ്ധിക്കുകയേ വേണ്ട. ഇത് അതായത് തേപ്പിൻ്റെ പണി തുടങ്ങണ ആൾക്കാരുണ്ടല്ലോ, വീട്ടുകാർ, അവർക്ക് വേണ്ടിയിട്ടാണ്. അവർ കുറേ സംശയങ്ങൾ നമ്മളോട് വാട്സപ്പിലോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു സംശയങങ്ങളൊക്കെ കൂടി കൂട്ടിയിട്ട് നമ്മളൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചിട്ട് എടുത്താട്ടോ. ഒന്നും തെറ്റിദ്ധരിക്കരുത്, ഇത് പഠിപ്പിക്കുകയല്ല. ഒരാൾ തന്നെ തേപ്പ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് പോയിന്റുകളൊക്കെ പറഞ്ഞിട്ടേ തുടങ്ങാമെന്ന് ചോദിച്ചു. ഞങ്ങളിവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. പണി ഇവിടെ സിമെൻറ്റൊക്കെ ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മളെ മന്ത്രിഭായ് അവിടെ ഒരു ചാക്കിന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ അത് രണ്ടിട്ട് ഇട്ടിട്ടുണ്ട്. അത് സ്ട്രോങ്ങിനാണ്. ഇതാണ് നമ്മളെ സ്ട്രോങ്ങിന് ഉപയോഗിക്കുന്ന പീസാൻ്റ് കേട്ടോ. നമ്മളെ പരിപാടി പീസാൻ്റ് തന്നെ, അത് അടിപൊളി സൂപ്പർ പീസാൻ്റ് കേട്ടോ. പീസാൻ്റ് തന്നാലേ പണി നമ്മളെ കയ്യിൽ ഒതുങ്ങും. പീസാൻ്റ് ലോക്കൽ പീസാൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പണി കൂടുതലാണ്. നമ്മൾ 100-200 രൂപ വ്യത്യാസം ഉണ്ടാവുള്ളൂ, കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ പണീൻ്റെ പൈസ കണക്കുകൂടുന്ന സമയത്ത് 1000 രൂപേൻ്റെ വ്യത്യാസം ഉണ്ടാവും. നല്ല പീസാൻ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പണി ഇവിടെ നടക്കും, നല്ല ലാഭം ഉണ്ടാവും. ലോക്കൽ പീസാൻ്റിന് ആ ഇറക്കുന്ന സമയത്തുള്ള കുറച്ച് ഒരു പൈസേൻ്റെ ലാഭം ഉണ്ടാവുള്ളൂ, പണി ഒരുപാട് നഷ്ടമാവും. നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു 2 ചുമര് തേച്ച് തീരുന്നതിന് പകരം ഈ ലോക്കൽ പീസാൻ്റാണെങ്കിൽ 1 ചുമര് തേച്ച് തീർക്കാൻ കഴിയുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നല്ല പീസാൻ്റ് എടുക്കുക, നല്ല പീസാൻ്റ് നമ്മൾ മനസ്സിലാക്കാനേ കയ്യിലെടുത്ത് നോക്കിയാൽ അത്യാവശ്യം ഒരു ഇത് പരിചയമുള്ളവർക്ക് കയ്യിലെടുത്താൽ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും കേട്ടോ. എന്ന് വെച്ചാൽ പൊടി കൂടുതലുള്ള പീസാൻ്റാണെങ്കിൽ കയ്യിലിങ്ങനെ എടുത്ത് നോക്കിയാൽ ഇങ്ങനെ പൊടി ഇങ്ങനെ കാണാൻ പറ്റും. ഒരേപോലത്തെ തരിയാവണം, ഒരേപോലത്തെ തരി. ഇതിൽ വലിയ തരി ചെറിയ തരി ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉടായ്പ് പരിപാടിയാണ്. അതായത് എംസാൻ്റും കുറച്ചൊക്കെ പൊടിയും കൂടി മിക്സ് ചെയ്ത് വരുന്ന പീസാൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല കമ്പനിയിൽ നിന്ന് എടുക്കുക, നല്ല കമ്പനി, നല്ല സാധനം എടുക്കുക. അപ്പോൾ ഒരേ തരിയുള്ള നല്ല ഇതുപോലത്തെ പീസാൻ്റുകൊണ്ട് ആണ് നമ്മൾ പ്ലാസ്റ്റിക്, അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. നിങ്ങളിപ്പോൾ ഒരു വീട് പണി തുടങ്ങുക, അതിൻ്റെ പ്ലാസ്റ്റിങ്ങിൻ്റെ പരിപാടി സിമെൻറ്റിൻ്റെ പ്ലാസ്റ്റിങ് ആണെന്നുണ്ടെങ്കിൽ പീസാൻ്റ് എടുക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക. നല്ല പീസാൻ്റ് തന്നെ, കുറച്ച് പൈസ കൂടിയാലും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. നല്ല പീസാൻ്റ് തന്നെ പണി തുടങ്ങുക. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല പീസാൻ്റുകൊണ്ട് ഇവിടെ 2 ഇട്ട് ഇട്ട് ചെയ്തത് സ്ട്രോങ്ങിനാട്ടോ. ഇത് മന്ത്രിഭായിൻ്റെ പരിപാടി ഇതാ. മന്ത്രിഭായേ, ഇതൊരു ചാക്കിനല്ലേ? ഒരു ചാക്കിന് ഞങ്ങൾ സാധാരണ 20-22 ചട്ടയാട്ട് ഇടാറുള്ളത്. അതായത് 5-1 സാധാരണ വീടിൻ്റെ ഉള്ളിലൊക്കെ തേക്കുന്ന സമയത്ത് 5-1 സ്ട്രോങ് ആട്ടോ പോകും. സംഭവം നമ്മളെ അടിക്കാനും തേക്കാനും പലകടാനും കോലിടാനൊക്കെ 5-1 അതിൽ ഇതിലും സ്ട്രോങ് കൂട്ടിയാൽ പണി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പിന്നെ വിള്ളലും വരും ഒക്കെ വരും. ഇതിപ്പോൾ 5-1 നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിലേക്ക് 5-1 ഇതിൽ 4 4.5 4.5 ചട്ടി സിമെൻ്റ് ആട്ടോ ഈ ഒരു ചട്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ 4 5 20 പിന്നെ കുറച്ച് സിമെൻറ്റ് ബാക്കിയുണ്ട്. ഒരു 22 ചട്ടിയാണ് ഞങ്ങൾ ഒരു ചാക്കിന് പീസാൻ്റ് ഇതിലിടാറുള്ളത്. 22 ചട്ടിയിലോട്ട് മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ ഒന്ന് രാവിലെ തന്നെ മന്ത്രിഭായ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മറക്കണ കാര്യത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കേട്ടോ. സംഭവം കാണുമ്പോൾ നിസ്സാര പണികളാണ് ഇതൊക്കെ മിക്സ് ചെയ്യാന്നൊക്കെ പറയും, പക്ഷേ ഇതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മന്ത്രി അത് 3 പ്രാവശ്യം മിക്സ് ചെയ്തില്ലേ? ഇത് സംഭവം എല്ലാവർക്കും അറിയണ സംഭവമാണ്. ഇത് എന്തിനാ പറയണമെന്ന് വെച്ചാൽ പലരും തെറ്റായ രീതിയിലാണ് സിമെൻറ്റ് മിക്സ് ചെയ്യാറുള്ളത്, നമ്മൾ കാണാറുള്ളതാണ്. സംഭവം രണ്ടാൾക്കാരൊക്കെ ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ സിമെൻ്റ് ഇട്ടിട്ടേ രണ്ടാളുകളൊക്കെ മിക്സ് ചെയ്യുന്നതാണ്. ഒരാൾ ഇവിടുന്ന് കോരിട്ട് അവിടെ കൊണ്ടുവിടും, ഒരാൾ ഇവിടുന്ന് കോരിട്ട് ഇവിടെ കൊണ്ടുവിടും. അപ്പോൾ അതിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ ആ സിമെൻറ്റ് ഈ എല്ലാ ഇതിലുള്ള എല്ലാ എംസാൻഡിലും ഒരേപോലെ എല്ലാ തരിയിലും ഒരേപോലെ വ്യാപിക്കില്ല. പല ആ ഒരു കൂട്ടത്തിലും ഈ ഒരു കൂട്ടത്തിലും വ്യത്യസ്തമായിട്ടുള്ള സിമെൻറ്റിൻ്റെ അളവാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചെറിയ ചെറിയ സംഭവങ്ങളാണ്, പക്ഷേ അതിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വീടുപണി, നിങ്ങളൊക്കെ ഒരു വീടുപണി തുടങ്ങുമ്പോൾ അതിൻ്റെ മിക്സിങ്ങിൽ ഒക്കെ കാര്യങ്ങളൊക്കെ ചെറിയൊരു വിവരം, ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം നല്ലതാണ്. ഇന്ന് ഇവിടേക്ക് വേണ്ട ലൂസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൂസാണ്. ഇത് നമ്മൾ രാവിലെ തന്നെ ഇതിൽ കുഴച്ചതിന് ശേഷം രാവിലെ തന്നെ 2-3 ബക്കറ്റ് വെള്ളം കണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ പണി വാളുട്ടോ. നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഏകദേശം 1-2 മണിക്കൂറുള്ള നമുക്ക് തേക്കാനുള്ളത് മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. രാവിലെ തന്നെ പോയിട്ട് ഒന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വൈകുന്നേരം വരെ അതിങ്ങനെ കുഴച്ചെടുക്കാറുണ്ടെങ്കിൽ ശരിയല്ല, അത് സെറ്റിങ്ങിനെ ബാധിക്കും. മാത്രമല്ല നമുക്ക് ഈ ഒരു ലൂസിൽ എന്തെങ്കിലും വ്യത്യാസം കൂടുതൽ വന്നിരിക്കുകയാണെങ്കിൽ, കൂടുതൽ വെള്ളം ഒഴിച്ച് പോയിക്കുകയാണെങ്കിൽ ഈ ഒരു നനയാത്ത പൊടി എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ കഴിയട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. പീസാൻ്റാണോ എംസാൻ്റാണോ നല്ല ഉറപ്പുണ്ടാകുന്ന വെച്ചാൽ എംസാൻ്റെ തന്നെ ആട്ടോ ഉറപ്പ്. എംസാൻ്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നല്ല വലിയ തരിയാവും, വലിയ തരി ആയതുകൊണ്ട് അവിടെ ഈ പടമൊക്കെ എംസാൻ്റോടാണ് ചെയ്തത് കേട്ടോ. നമുക്ക് തൊട്ടാൽ മനസ്സിലാവും നല്ല സ്ട്രോങ് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഈ എംസാൻ്റ് സ്ട്രോങ് ആണെങ്കിലും നമുക്കിത് തേക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്ത എന്താ അറിയോ, ഇതിൽ തേപ്പിന് ചെറിയ കന ഉണ്ടാവുള്ളൂ, ചെറിയൊരു 1/2 കന 1 ഇഞ്ച് കനക്ക് തേപ്പ് വരുന്നുള്ളൂ. അപ്പോൾ ആ സ്ഥലത്ത് ഇത്രയും തടിയുള്ള തടി
ഇത്ര തടിയുള്ളതാകുമ്പോൾ നമുക്കത് ഫിനിഷ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് പലകെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത്ര ആ ഒരു ഫിനിഷിങ് കിട്ടില്ല, ആ ഒരു മിനുസം കിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് പീസാൻഡുകൊണ്ട് തേക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല, നമുക്ക് അത് എംസാൻഡാകുമ്പോൾ വലിയ തെരയായതുകൊണ്ട് തന്നെ നമ്മൾ അടിച്ച സീലിങ്ങിനൊക്കെ അടിച്ച് പിടിപ്പിക്കാനും ബുദ്ധിമുട്ടാകും. അതിങ്ങനെ ചരൽ പോലെ ആയതുകൊണ്ട് കുഴിഞ്ഞ് വീഴും. പക്ഷേ ഉറപ്പ് പീസാൻഡാണ് ഇത്. തേപ്പിന് മാത്രം ഉറപ്പ് എംസാൻഡാണ്. പീസാൻഡ് നമുക്ക് തേപ്പിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. സാധാരണ പടവനൊന്നും പീസാൻഡ് ഉപയോഗിക്കാറില്ല. ഒരു ചട്ടി ഇട്ട് രണ്ടാമത്തെ ചട്ടി, രണ്ട് ചട്ടി പീസാൻഡിൽ, രണ്ട് ചട്ടി സിമെന്റ് ഇട്ട്. ഇനിയിപ്പോൾ ഇത് മൂന്ന് പ്രാവശ്യം മിക്സാക്കിയിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് അതിലിട്ട് ഇങ്ങനെ കലക്കി പായസം പോലെ ആക്കിയിട്ട് സീലിങ്ങിന് അടിക്കാനുള്ളതാണ്. അപ്പം ഫസ്റ്റത്തെ പരിപാടി തരുമ്പോൾ ഞങ്ങളിവിടെ ഉയരട്ട ഉയരം ഒന്ന് കാണിച്ചുതരാം. ഇതാ ഉയരത ഈ രീതിയിൽ ഞങ്ങൾ കറക്റ്റ് ഇവിടുന്ന് ഈ ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് സീലിങ് അടിക്കാൻ പാകത്തിനുള്ള ഒരു മുകളിൽ കയറി കാണിച്ചുതരാം. ഇപ്പോൾ ഈ രീതിയിലാണ് ഞങ്ങളിടുന്നത്. ഞങ്ങൾ ഈ ഒരു സ്റ്റൈലായിട്ട് ഞങ്ങൾ കാണിച്ചിരുന്നത് പല രീതിയിലും പല രീതിയിലാണ് തേപ്പിൻ്റെ പരിപാടി ചെയ്യാറുള്ളത്. ഞങ്ങൾ ഇതാ ഈ ഒരു ഇത്ര അകലത്തിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ ആദ്യം ഫസ്റ്റ് നമ്മൾ സ്ട്രോങ് ഇങ്ങനെ അടിക്കും. സ്ട്രോങ് ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ പരുക്കനെ അടിച്ചിട്ട് കറക്റ്റ് കോലുകളിൽ ലെവൽ ചെയ്ത് പലകെട്ട് മിനുക്കിയെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഈ സീലിംഗ് തേക്കും, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചുമരും ആ ഒരു ചുമരും തേക്കും. ഇന്ന് ഞങ്ങൾ മൂന്ന് മെയിൻ പണിക്കാരാണുള്ളത്, രണ്ട് ഹെൽപ്പറും. അപ്പോൾ ഓസ്കർ ഭായ്, ഇന്നത്തെ നമ്മളെ ടാർഗറ്റ് പറയുമ്പോൾ സീലിംഗ് രണ്ട് ചുമരാവും അല്ലേ നമ്മൾ തീർക്കണം. അപ്പോൾ ആ ടാർഗറ്റ് ഞങ്ങളൊരു മൂന്ന് മണിയാകുമ്പോഴേക്ക്, ഞങ്ങൾ 7 മണിക്കാണ് പണി തുടങ്ങി. കറക്റ്റ് 6:30 സൈറ്റിലെത്തും, 7 മണിക്ക് പണി തുടങ്ങും. 7 മണി മുതൽ 3 മണി വരെയാണ് ഞങ്ങളെ വർക്കിംഗ് ടൈം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഇത് തീർക്കാന്നുള്ളതാണ്. ഇത് ആ നമ്മളെ പണിയിൽ രാവിലെ അല്ലെങ്കിൽ പണീൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പാർട്ട്, നമ്മളെ മിക്സിങ്ങിലോ എന്തെങ്കിലും ഒരു പാർട്ട് വന്നാൽ ഈ ടൈം കൊടുത്താൽ വിടും. ഈ ഒരു ചുമര് നമ്മൾ മുകളിൽ നിന്ന് സീലിംഗ് അടിച്ചതിന് ശേഷം മുകളിൽ ഇതുവരെ ആദ്യം അടിച്ച് പലകെട്ട് വെക്കും. അതേപോലെ തന്നെ ഈ ഒരു ചുമരും ഇതുവരെ ഇതിൻ്റെ ഉയരത്തിൻ്റെ മുകളിൽ നിന്നുള്ള പണി മൊത്തം നിങ്ങൾ തീർത്തിട്ട് ഈ ഉയരം കഴിച്ചിട്ട് ബാക്കി അടിയിലേക്ക് തേക്കുക ചെയ്യട്ടോ. ഈ രണ്ട് ചുമരും തുടങ്ങിയോ ഇത് അവസാനിക്കാതെ ഞങ്ങൾ പോവില്ല. അതിപ്പോൾ ഇനി എത്ര രാത്രി എത്ര മണിയായാലും മുറിച്ചിടുന്ന പരിപാടി ഉണ്ടാവില്ല. അതായത് ഇത് മുകളിൽ തേച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടിട്ട് ബാക്കി വീണ്ടും തേക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ജോയിൻ്റ് ഏത് കാലത്തും കാണും. ഇതാകുമ്പം ഇതിലൊരു പുട്ടിയും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾ കറക്റ്റ് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വൈറ്റ് സിമെൻ്റ് അടിക്കുക, പെയിൻ്റ് അടിക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. പുട്ടീൻ്റെ ഒരാവശ്യം വരണില്ല കേട്ടോ. ആ രീതിയിലാണ് ഞങ്ങളെ തേപ്പ്. ഞങ്ങളെ തേപ്പിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾ തേപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോൾ ഞങ്ങൾ പണി തുടങ്ങുന്നതിന് മുന്നേ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു മിക്സിൻ്റെ കാര്യം ഈ ഒരു കാര്യമൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ചുമര് ഇപ്പോൾ മൊത്തം തേക്കാമെന്ന് വിചാരിച്ചോളി. മുകളിലാണ് ആദ്യം മുകളിൽ നിന്ന് അടിയിലേക്കാണ് തേച്ച് തരിക. അപ്പോൾ മുകളിൽ ഈ ഒരു വിലങ്ങന ഒരു മാലി മൊത്തം മലങ്ങനെ ഒരു മാല ഇങ്ങനെ വെക്കും. അവിടുന്ന് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൂക്കിട്ടിട്ട് കുത്തനെ മാല ഇറക്കും. അങ്ങനെ കുത്തനെ മാല ഇറക്കിയിട്ട് ഒരു മാല് കുത്തനെ പടിക്ക് ഇറക്കും, ഒരു മാല ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഈ ഒരു കോല് വെച്ചിട്ട് വിലങ്ങ് തള്ളി ലെവലാക്കുക. ഇതൊക്കെയാണ് പരിപാടി കേട്ടോ. ഒന്നും കൂടി പറയുകയാണെങ്കിൽ പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനിടയിലുള്ള ഒരു ഉപകരണമാണ് ഈ കുമ്മായക്കോല് എന്ന് പറയുന്ന സാധനം. അവിടെ വലിയ കുമ്മായക്കോല്, 6 അടീൻ്റെ കുമ്മായക്കോല്, 4 അടീൻ്റെ, 2 അടീൻ്റെ, 3 അടീൻ്റെ, അങ്ങനെ പല വലിപ്പത്തിലുള്ള കുമ്മായക്കോലുകൾ ഇവിടെ ഉണ്ട്. സ്ട്രോങ് ഇവിടെ മറിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുഴച്ച് കാണിച്ചുതരാം. മന്ത്രിഭായി കുഴക്കി ഓസ്കർ പുതിയ ചട്ടിയൊക്കെ ഇറക്കിട്ടാ, കളിച്ചിട്ടല്ല. ആ ഒന്ന് ഇതൊന്ന് എടുത്ത് സൂം ചെയ്ത് കാണിച്ചെടുത്താ. ഇതിപ്പോൾ ഈ ഒരു ബക്കറ്റ് നിറച്ച് നമ്മൾ സ്ട്രോങ് പായസം കലക്കാൻ പോകട്ടോ. അപ്പോൾ ഏതാച്ചതാ അവൻ്റെ അവരുടെ അടുത്ത് അതിന് കണക്കൊക്കെ ഉണ്ട്, ഒരു കാല് വെള്ളം. എന്നിട്ട് അതിലേക്ക് ഈ പൊടി ഇങ്ങനെ ഇടുക. ഈ ഒരു പൊടി ഒന്നിനൊന്ന് ഒരു ചട്ടിക്ക് ഒരു ചട്ടി സിമെൻറ്റ് ഇട്ടിട്ടുള്ള പൊടി അതിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കുക. ഇതൊക്കെ ഇതൊക്കെ ഒരു നെക്ക് പരമായിട്ടാണ് കാര്യം ചെയ്യുന്നത്. നമ്മൾ ശരിക്കും എന്താ ഇളക്കണ്ടേന്ന് ഇളക്കാൻ പോയി. അത് പരിപാടി ഇടില്ല മന്ത്രേ. എൻ്റെ ഒരു അളവ് എന്ന് പറയുമ്പോൾ ഞങ്ങളടുത്ത് ഞങ്ങൾ ചെയ്ത് ശീലമാണ്. ഓക്കെ പോരേ. ആ ഇതാണ് ഇതിൻ്റെ അളവ് കേട്ടോ. ഈ വെള്ളം വെള്ളത്തിൻ്റെ മുകൾ ഭാഗം വരെ ഈ ഒരു കറക്റ്റ് അളവിൽ ഇട്ട് വെക്കുക. ഇപ്പോൾ ഇത് ഇനി ഇത് ഇതാണ് ഇതിൻ്റെ അളവ്. ഇത് ഇനി കലക്കി കഴിഞ്ഞാൽ കറക്റ്റ് ലൂസാവും. പിന്നെ ഇതിലൊന്നും ഒരു തുള്ളി വെള്ളം എക്സ്ട്രാ ഒഴിക്കേണ്ട ഒരു കാര്യം വരില്ല. ഇതിങ്ങനെ ഒരു 10 മിനിറ്റ് വെക്കുക. ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് ഞങ്ങളിവിടെ വേറെ എന്തെങ്കിലും പണിക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വന്നു നോക്കിയാൽ ഇത് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ചട്ട എടുത്ത് ഒന്നും കൂടെ ഇളക്കിയാൽ കറക്റ്റായി. പിന്നെ അതിങ്ങനെ ഇളക്കി ചിലർ കാണാൻ അവരെ എടുത്തിട്ട് തന്നെ ഇളക്കി ഒരുപാട് സമയം അതിന് അതിൻ്റെ ആവശ്യം വരില്ല. ഇതങ്ങനെ ഇട്ട് വെച്ചാൽ മതി. ഇതൊക്കെ ചെറിയ ചെറിയ നേക്കാട്ടോ. അതൊക്കെ ഞങ്ങൾ ഇതിൻ്റെ പടീൻ്റെ ഇടയ്ക്ക് സാന്ദർഭികമായിട്ട് പറഞ്ഞെന്ന് മാത്രം. വേറൊരു കാര്യം പറയാൻ പറഞ്ഞ എന്താ അറിയോ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. വേറൊരു ഉപകരണമുണ്ട് അതിനെ പറ്റി പറയുക. എന്താ അത് കാണിച്ചിട്ടാ. ഇതാണ് നമ്മളെ ഉളി. തേപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ഉളിയും ആമറും. ഉളി ആമറില്ലാതെ പരിപാടി നടത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ
ഫസ്റ്റ് ഞങ്ങൾ ഈ ഉയരം കെട്ടിട്ട് ചെയ്യണം എന്താ അറിയോ, ഇതിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റ് തെറിച്ച് നിൽക്കണ ഒരുപാടുണ്ടാവും. ഈ തെറിച്ച് നിൽക്കണ കോൺക്രീറ്റ് ഒക്കെ കുത്തി ആ നമ്മൾ തേക്കുന്ന സ്ഥലം കറക്റ്റ് ലെവലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിന് ഉപയോഗിക്കുന്നതാണ് ഈ ഉള്ളി ആമർ. നമ്മളെ കുമ്മായിക്കോല് വെച്ചിട്ട് നോക്കും ഏകദേശം എങ്ങനെയുണ്ട്. നമ്മൾ തേക്കാൻ പോകുന്ന സ്ഥലം ഒന്ന് ആദ്യം ഒന്ന് ലെവലാക്കിയെടുക്കും. നല്ല ചൂരുകൊണ്ട് നല്ല അടിച്ച് വൃത്തിയാക്കും. പൊടികളൊക്കെ കളഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് വെള്ളം വെച്ചിരുന്നു കേട്ടോ. ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് വെള്ളം വെച്ചിട്ട് ഈ ഉയരത്തിൻ്റെ മുകളിലുള്ള ചണ്ടിയും കച്ചറകളൊക്കെ അടിച്ച് വാരി ഒഴിവാക്കിയിട്ട് ഇതാ താഴെ നമ്മൾ അതേപോലെ തന്നെ തെറിച്ച് നിൽക്കണ ഈ സിമെൻ്റൊക്കെ പഴയ സിമെൻ്റൊക്കെ വന്ന് വീണ് നടക്കുന്നുണ്ടാവും. അതൊക്കെ ഈ ആ ഉളി ഉമർ ഉളി ആമർ ഉപയോഗിച്ചിട്ട് കുത്തി ഒഴിവാക്കി കറക്റ്റ് ചൂലുകൊണ്ട് അടിച്ച് ഇവിടെ ഫുള്ള് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ തേപ്പ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈ സ്ഥലം കറക്റ്റ് വൃത്തിയാക്കിയതിന് ശേഷം തേപ്പ്. അപ്പോൾ ഞങ്ങളിവിടെ വേറിടാൻ വേണ്ടി ഉപയോഗിച്ചത് ഇതൊക്കെ വിലം കെട്ടിയതൊക്കെ പൈപ്പാണ്, ഇരുമ്പിൻ്റെ പൈപ്പ്. ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ പനേൻ്റെ പാത്തി കേട്ടോ. നമ്മളൊരു വലിയൊരു പന മുറിച്ചിട്ട് ആ ഒരു പനേൻ്റെ പാത്തിയാണ്. ഇതിപ്പോൾ കുറേ ആയി, ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ അടുത്ത ഈ ഒരു പന. ഒരു കേട് ഇതുവരെ പറ്റിയിട്ടില്ല. നല്ല സ്ട്രോങ് സാധനമാണ്. ഒരുപാട് അത്യാവശ്യം കഷ്ണങ്ങളുണ്ട്. പിന്നെ അത് ഈ ഒരു കയറുകൊണ്ട് കെട്ടി റെഡിയാക്കി. അങ്ങനെയാണ് ഞങ്ങളെ പരിപാടികൾ. ഇളക്കി കാണിച്ചു കൊടുക്കുക. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുക. അസ്കർ ഭായിക്ക് എന്തോ ചെറിയ പരിപാടി ഉണ്ടല്ലോ. ബോക്സ് അടയ്ക്കണം അല്ലേ. ഈ ആ ഇത് ചെറിയ വേറെ നേക്ക് ഇത് ഞാൻ കാണിച്ചിട്ട് അത് മിക്സ് ചെയ്യട്ടെ. മറ്റൊരു നേക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രോങ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഇതാ ഇടില്ല വൈ ഈ സാധനം. ഇതാണ് പായസം. ഏയ് എന്താ സാധനം ഇത്. അതുപോലെ തന്നെ ചട്ടി നനയ്ക്കുക. ഈ സാധനം ഒരു പാട്ട വീതം ഓരോ ചട്ടിയിലും ഒഴിക്കുക. നേരെ കൊടുക്കുക, അടിക്കാൻ കൊടുക്കുക, അടിക്കാൻ അടിക്കുക. അത് തന്നെ പരിപാടി. അപ്പോൾ അത് ആ വയറിങ്ങിൻ്റെ ബോക്സാണ്. അത് അത് അടച്ചിട്ടല്ല, അതിൻ്റെ ഉള്ളിലേക്കും സിമെൻറ്റ് കയറിയിട്ട് പിന്നെ വൃത്തിയാക്കേണ്ട പണി കുറഞ്ഞു കിട്ടും അല്ലേ. അപ്പോൾ മന്ത്രിഭായ് ഇതാ ഓരോ കപ്പ് പായസം ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ അടിക്കണതൊന്നും കൂടി കാണാം കേട്ടോ. അടിക്കുന്നത് സ്ട്രോങ് അടി. റമീസിൻ്റെ അരങ്ങേറ്റ. അപ്പോൾ റമീസ് ഭായി അടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാ ഓരോ മൂല. അസ്കർ ഭായി പോണ. അപ്പോൾ അതാണ് സ്ട്രോങ് അടി. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള പീസ് ആൻഡ് ഏകദേശം ലൂസ് അടിച്ചു നോക്കുമ്പോൾ കൂട്ടണോ കുറക്കണോ എന്നൊക്കെ ഇപ്പോൾ പറയട്ടോ. ഇത് അത്യാവശ്യം ലൂസുള്ള സീലിംഗ് അല്ല അത്ര, നല്ല നനവുള്ളതാണ്. മഴ വെയിലത്ത് സീലിംഗ് അല്ല തണുപ്പ് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഓവർ ലൂസ് വേണ്ട. അപ്പോൾ പണി. അപ്പോൾ നമ്മൾ അടുത്ത പിന്നെ കാണാം, അടുത്തൊരു വീഡിയോയിൽ കാണാം. നമ്മൾ പണിയിലേക്ക് പോവുകയാണ് പിന്നെ കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിർത്തുകയാണ് ബാക്കി. ഓക്കെ ബൈ.